ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാർ ചെയ്യുന്നത് ഒരു പൊട്ടറ്റോ റോളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാർ ചെയ്യാവുന്ന ഒരു സ്നാക്സ് ഐറ്റമാണിത്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു 3 പൊട്ടറ്റോ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അടുത്ത 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അടുത്ത 3 മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത്, ഒരു പച്ചമുളക് കട്ട് ചെയ്ത്, അല്പം മല്ലിയില കട്ട് ചെയ്ത്, കുറച്ച് റസ്ക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാല, ഉപ്പ്, റോളിനാവശ്യമായ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. 200 ഗ്രാം മൈദയും ആവശ്യത്തിന് തൈരും ഉപ്പും ചേർത്താണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇത് കുഴച്ചെടുത്തതിന് ശേഷം 2 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കണം. ആദ്യം നമുക്ക് കിഴങ്ങ് ഉടച്ചെടുക്കാം. റോളിനാവശ്യമായ മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. മാവ് നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് പൊട്ടറ്റോ തേച്ച് കൊടുക്കാം. നമ്മുടെ റോളിനാവശ്യമായ ഷീറ്റ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഈ ചോപ്പ് ചെയ്ത മുട്ട നമുക്ക് റോളിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. അടുത്ത മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് അല്പം ഗരം മസാല കൂടെ. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് റോളാക്കിയെടുക്കാം.
നമ്മുടെ റോള് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ടയിലും ക്രംസിലും ഒക്കെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. നമ്മളൊരു പാൻ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്, നമുക്കിതിനെ തയ്യാർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ റോള് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമുക്കത് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ റോൾ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയായ വിഭവം. നിങ്ങൾ തീർച്ചയായും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.